ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധഭരണ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം. അപ്പൂനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡികെയും ജ്യോതിയും കൂടി അപ്പൂനെയും കൂട്ടി കൽത്തോട്ടത്തിലേക്ക് വരുന്നു. ഈ സമയത്ത് മഞ്ജുവും പ്രഭയും മാമിയും കൽത്തോട്ടത്തിലുണ്ട്. വഴിയിൽ വെച്ച് സിദ്ധു വന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഡികെയും ജ്യോതിയും എല്ലാവരോടും പറയുന്നു. അപ്പൂനെ വിവാഹം കഴിക്കാനിരിക്കുന്ന ആളാണ് സിദ്ധു എന്ന് ഡികെയ്ക്കും ജ്യോതിക്കും അറിയില്ല. ജ്യോതി പറയുന്നു, ഞങ്ങള് വിട്ടുകൊടുക്കുമോ? ഹിറ്റ്ലർ പിടിച്ചിറക്കി രണ്ടെണ്ണം അങ്ങ് പൊട്ടിച്ചു. എന്നിട്ട് അയാൾ വന്ന് പറയുകയാണ് അയാൾ ഇയാളുടെ ഭർത്താവാണെന്ന്. ഞാൻ അപ്പൊ തന്നെ അപർണയോട് ചോദിച്ചു, അപർണയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആമി ചോദിക്കുന്നു, അപർണ അങ്ങനെ പറഞ്ഞോ? ജ്യോതി പറയുന്നു, ആ പറഞ്ഞു, ദേ ഹിറ്റ്ലറും കേട്ടതല്ലേ, പറഞ്ഞില്ലായിരുന്നോ? ഡികെ പറയുന്നു, അത് പിന്നെ പറഞ്ഞു. ഈ സമയത്ത് സിദ്ധു വണ്ടിയിൽ നിന്നും ഇറങ്ങി അവിടേക്ക് വരികയാണ്. എല്ലാവരും സിദ്ധുവിനെ ശ്രദ്ധിക്കുന്നു. ഡികെ വളരെ ദേഷ്യത്തോടുകൂടി സിദ്ധുവിന്റെ നേരെ ചെല്ലുകയാണ്. ജ്യോതി പിന്നിൽ നിന്ന് ടെൻഷനോടുകൂടി ഡികെ എന്ന് വിളിക്കുന്നു. സിദ്ധുവും വളരെ ദേഷ്യത്തോടുകൂടി ഡികെയുടെ നേരെ ചെല്ലുന്നു. ഡികെ സിദ്ധുവിനോട് പറയുന്നു, ഇത് അപർണയുടെ വീടാ, നിങ്ങൾ ഇവിടെ കയറി പ്രശ്നം ഉണ്ടാക്കരുത്. സിദ്ധു ചോദിക്കുന്നു, ഈ വീട്ടിൽ കയറരുതെന്ന് പറയാൻ താൻ ആരാ? ജ്യോതി പറയുന്നു, ദേ നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നിന്നാൽ പോലീസിൽ അറിയിക്കേണ്ടി വരും, പറഞ്ഞേക്കാം. സിദ്ധു പറയുന്നു, അറിയിച്ചോ, വിളിക്കേ, വിളിച്ചറിയിക്ക്. ഡികെ പറയുന്നു, ഞങ്ങളുടെ കാറിന്റെ മുന്നിൽ എടുത്തുചാടിയ കുട്ടിയാ, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് സുരക്ഷിതമായി അവളുടെ അമ്മയുടെ മുന്നിൽ എത്തിച്ചു. അതിനിടയിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാ? സിദ്ധു ചോദിക്കുന്നു, നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞല്ലോ, ഇനി ഞാൻ എന്റെ ഉത്തരവാദിത്തം കാണിക്കാം, ഇറങ്ങ്, ഔട്ട്. ഡികെ ചോദിക്കുന്നു, അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറയാൻ ഇയാൾക്ക് എന്താണ് ഇവിടെ അവകാശം? സിദ്ധു അപ്പൂനെ നോക്കുന്നു. അപ്പു ഒന്നും മിണ്ടാതെ സിദ്ധുവിനെ ശ്രദ്ധിക്കാത്ത രീതിയിൽ നിൽക്കുകയാണ്. ആമിയും പ്രഭയും മഞ്ജുവും ഞെട്ടി നിൽക്കുന്നു. ഡികെ പറയുന്നു, ഒന്നുകിൽ ഈ പെൺകുട്ടി പറയണം, അല്ലെങ്കിൽ അവരുടെ പേരൻസ് പറയണം. ഇയാളെ അറിയില്ലാന്ന് ഈ പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് കേട്ട് സംശയത്തോടുകൂടി നിൽക്കുകയാണ് എല്ലാവരും. ആമി സിദ്ധുവിനോട് ചോദിക്കുന്നു, എന്താ മോനെ, എന്താ പ്രശ്നം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സിദ്ധു പറയുന്നു, അറിയാൻ ഒന്നുമില്ല ആമി, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവള് പറഞ്ഞു എന്നെ അറിയില്ലെന്ന്. ഇത് കേട്ട് ഞെട്ടി ആമി അപ്പൂന്റെ അരികിലേക്ക് വരുന്നു. ആമി ചോദിക്കുന്നു, എന്തിനാ മോളെ അങ്ങനെ പറഞ്ഞത്? അപ്പോഴൊന്ന് പതറി അപ്പു പറയുന്നു, ആമി അത് വണ്ടി തട്ടി ഞാൻ റോഡിൽ വീണപ്പോഴേ അൺകോൺഷ്യസ് ആയിപ്പോയി, പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല, സത്യമായിട്ട് ഓർമ്മയുണ്ടായിരുന്നില്ല, ഞാൻ സിദ്ധുവേട്ടനെ കണ്ടതായിട്ട് പോലും ഓർക്കുന്നില്ല, സത്യം. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സിദ്ധു പതിയെ പറയുന്നു, ഓർക്കുന്നില്ല അത്രേ. അപ്പു സിദ്ധുവിനോട് പറയുന്നു, ഇല്ല, സത്യമായിട്ട് ഓർക്കുന്നില്ല. പ്രഭ പറയുന്നു, കണ്ടോ കണ്ടോ, തലയടിച്ചു വീണതിന്റെയാണ്, നോക്കിക്കോ, ഒരാഴ്ച കഴിഞ്ഞ് അവള് തലകറങ്ങി വീഴും, അത് കഴിഞ്ഞ് പിന്നെ കോമയും. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ആമി പറയുന്നു, നിർത്തു പ്രഭേ. ഡികെ അപ്പൂനോട് ചോദിക്കുന്നു, അപ്പോ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? മഞ്ജു പറയുന്നു, മോനെ ഇത് എന്റെ മോൻ സിദ്ധുവാ. ഇത് കേട്ട് കണ്ണും മിഴിച്ച് ഡികെയും ജ്യോതിയും സിദ്ധുവിനെ നോക്കുന്നു. മഞ്ജു പറയുന്നു, അപർണ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഡികെ ചോദിക്കുന്നു, സിദ്ധാർത്ഥ് നാരായണൻ? അതെ എന്ന് മൂളുകയാണ് സിദ്ധു. ഡികെ പറയുന്നു, സോറി, മനസ്സിലായില്ല, ഒന്ന് പറയാമായിരുന്നില്ലേ? സിദ്ധു പറയുന്നു, അതിന് പറയാൻ നിങ്ങൾ എനിക്ക് സാവകാശം തന്നോ? ഇല്ലല്ലോ, നിങ്ങൾ വിചാരിച്ചു ഞാൻ അവളെ തട്ടിക്കൊണ്ടു പോകുകയാണെന്ന്. ഡികെ പറയുന്നു, സോറി, ഞങ്ങൾക്ക് ഒരബദ്ധം പറ്റിയതാ. സിദ്ധു പറയുന്നു, ഏ ഇറ്റ്സ് ഓക്കെ. സിദ്ധുവിന് കൈ കൊടുത്തുകൊണ്ട് ഡികെ പറയുന്നു, ഞാൻ ദേവകൃഷ്ണ, ഡികെ എന്ന് വിളിക്കും. സിദ്ധു പറയുന്നു, ഹായ് സിദ്ധാർത്ഥ്, ഇത് മിസ്സിസ് ആണല്ലേ? അതെ എന്ന് മൂളുകയാണ് ഡികെ. സിദ്ധു പറയുന്നു, എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായായിരുന്നു. ജ്യോതി പറയുന്നു, ഷോ, കുറച്ച് സമയം കൊണ്ട് സാർ അങ്ങ് വല്ലാതെ വിഷമിച്ചു കാണും അല്ലേ? സിദ്ധു ചിരിച്ചുകൊണ്ട് പറയുന്നു, കുറച്ചൊന്നും അല്ല, വാ. ഡികെ അപ്പൂന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, അതെ, ആളെ മനസ്സിലാകാതെ എന്തൊക്കെയോ പറഞ്ഞു, സോറി. അപ്പു പറയുന്നു, ഞാനും ഓർമ്മയില്ലാതായപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു പോയി, സോറി. ഡികെ പറയുന്നു, ഏയ്. ഉടനെ ആമി പറയുകയാണ്, എന്തായാലും കൂടുതൽ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. പ്രഭ പറയുന്നു, ആമി, കുഴപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ വരട്ടെ. സിദ്ധു, നീയാണ് നിന്റെ വണ്ടിയില് ഇവളെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത്, അറിയാലോ. പിന്നെങ്ങനെ ഇവള് ഇവരുടെ വണ്ടിയുടെ മുന്നിൽ ചാടി? അതിനുള്ള ഉത്തരം ആദ്യം നിങ്ങൾ രണ്ടുപേരും പറ. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് അപ്പുവും സിദ്ധുവും. ഡികെ സംശയത്തോടുകൂടി പ്രഭയെയും അപ്പൂനെയും മാറി മാറി നോക്കുന്നു. എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.